Hi friends, welcome to Jasna's kitchen. Now we are going to vlog. We have Abdali a strawberry farm. That is a blue lake farm. Then we are going to close December, January, February, March. March last time we are close. Then we are going to have strawberries. Then we are going to go and the strawberry cut the strawberry. அப்ப நம்ம முன்பு போயிட்டுണ്ട് நல்ல பங்கியான காணானே அப்ப நமக்கு இந்த ஆ ஸ்ட்ராபெரி ஃபார்ம்லக்கு போவோம் நம்ம அவடைக்கு போவானு அப்ப நமக்கு பாக்கி காய்ச்சுகளை நேர்ல காணோம் நம்ம முன்பு ஒரு தவணை ப்ளூ லேக் ஃபார்ம்ல போயிட்டுണ്ടായിരുന്നു அப்ப நல்ல பங்கியுள்ள ஸ்தலங்களாட்டோ ஈ இடக்கின நம்ம போற வழியில வந்து வண்டி பார்க் செய்துதான ഇത്ര നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടപ്പോൾ കണ്ടു നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ തന്നെ അതുപോലെ തന്നെ ഇവിടെ മണ്ണുകളൊക്കെ ഇങ്ങനെ കൂടി കിടന്ന നല്ല മല പോലെ ഇരിക്കുന്നുണ്ട് നമ്മൾ അതിന്റെ മേലേക്കൊക്കെ ഒന്ന് കയറി നോക്കാന്ന് വിചാരിച്ച് ഒന്ന് വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഹൈറ്റിലൊക്കെ കയറാൻ എനിക്ക് പേടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഹൈറ്റിലേക്കൊന്നും കയറി പോയിട്ടില്ല ജാസ്നയ്ക്കും മോളും മോനും ഇസ്മായിലൊക്കെ നല്ല മേലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു അവരവിടുന്ന് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാണ് തിരിച്ചു വന്നത് അതുവരെ ഞാൻ താഴെ അവരെ വെയിറ്റ് ചെയ്യായിരുന്നു നമ്മൾ ഫസ്റ്റ് സമയത്ത് പോയപ്പോൾ നമ്മൾ പോയത് മാർച്ചിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ട്രോബെറി ഫാമിൻ്റെ ഉൾവശമൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടുന്ന് സ്ട്രോബെറി പറിക്കാനും എല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റത്തെ ഫോട്ടോസ് കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് കാരണം ഇത്തവണ നമ്മൾ പോയപ്പോൾ അവിടെ സ്ട്രോബെറി ഫാമൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അവിടെ മരുന്നടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അത് ക്ലോസ് ചെയ്തിട്ടിട്ട് ഒരാഴ്ച ആയിരുന്നു അവർ പറഞ്ഞത് അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇത് നമ്മൾ ഇത്തവണ പോകുമ്പോൾ എടുത്തതാണ് കേട്ടോ കുറേ ആട്ടിൻകൂട്ടങ്ങളുണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗിയാണ് അതിനെ കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ ഷേവ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ വൂള് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വൂളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഷേവ് ചെയ്ത് വിടുന്നത് എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കൂട്ടത്തോടെ കാണാനായിട്ട് നമ്മളിതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇത് നമ്മൾ പേടിച്ച് ദൂരേക്ക് പോവാം കേട്ടോ ഇനി നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഈ ഡെസേർട്ട് ഏരിയയിലൊക്കെ ഈ അറബി കുട്ടികളൊക്കെ ഇങ്ങനെ കോഡ് ബൈക്ക് യൂസ് ചെയ്യുന്നുണ്ട് അവിടെ ഇതിന് അറബിയിൽ പറയുന്നത് ബഗ്ഗി എന്നാണ് അപ്പോൾ ഇതിങ്ങനെ ഓടിച്ച് കളിക്കുന്ന അവരുടെ ഒരു ഇഷ്ട വിനോദമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് ദൂരേക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുറേ ടെൻറ്റുകളാണ് അപ്പോൾ ഈ അറബ്സൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തണുപ്പ് കാലമാകുമ്പോഴേക്ക് ഈ ഡെസേർട്ട് ഏരിയയിൽ വന്ന് താമസിക്കും അപ്പോൾ ഇതുപോലെ ടെൻറ്റുകളൊക്കെ റെൻറ്റിനെടുത്ത് ചിലർക്ക് സ്വന്തമായിട്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ആയിട്ട് വന്ന് ഇവിടെ താമസിക്കാറാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ താമസിച്ചു പോകാറ് ആ സമയത്ത് അറബി സ്കൂളിനൊക്കെ വെക്കേഷനും ഉണ്ടാവാറുണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാമലിനെ കണ്ടു അപ്പോൾ നോക്കിയപ്പോൾ കുറേ ക്യാമൽസ് ഉണ്ട് കേട്ടോ വെള്ളയും കറുപ്പുമായിട്ട് കുറേ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്ന് നോക്കിയപ്പോൾ ഒരു ക്യാമലിൻ്റെ കേജ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ കുറേ കുട്ടി ക്യാമൽസിനെ ഇട്ട് വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തേക്ക് പോയതെന്നാണ് കാരണം ഈ ക്യാമൽസിനൊന്നും സ്പ്രേൻ്റെ നല്ല കുത്തുന്ന സ്മെല്ലുണ്ടായില്ല അത് ചത്തു പോകുന്ന പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വിട്ടിട്ടാണ് നിന്നത് ചെറിയ ചെറിയ കുഞ്ഞു ക്യാമൽസ് ആയിരുന്നു അത് ഭയങ്കര കരച്ചിൽ അതിൻ്റെ കരച്ചിൽ കേട്ടോ നമ്മളതിനെ ഉപദ്രവിക്കാൻ വന്നാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അമ്മ നമ്മുടെ പുറകെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നല്ല ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇവിടുന്ന് ഇവിടെ ഫാമിൽ എത്തിയിട്ടുണ്ട് ഈ ഫാമിൻ്റെ പേരിപ്പോൾ മാറിയിട്ടുണ്ട് ഇത് 2019 ഇതിൻ്റെ പേര് അൽബൊഹൈറ ഫാം എന്നാക്കിയിട്ടുണ്ട് ഇപ്പോൾ
പക്ഷേ ബ്ലൂ ലേക്ക് ഫാം എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത് കേട്ടോ. കാരണം പണ്ടത്തെ പേര് അതായിരുന്നു. അപ്പോൾ ആ പേരിൽ തന്നെ നിന്നുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ടുള്ള പേര് എല്ലാവരും അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബ്ലൂ ലേക്ക് ഫാം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ തന്നെ കുറേ പച്ചക്കറികളുണ്ട് കേട്ടോ. ക്യാബേജും കോളിഫ്ലവറും എല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല വിടർന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഇങ്ങനെ നമുക്ക് ഈ വണ്ടി റെൻറ്റിനെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫാമിൽ കറങ്ങണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ. അപ്പോൾ ഇത് കണ്ടു, ഇത് ക്യാബേജാണ്, നല്ല ഭംഗിയിലുണ്ട്. ഒരുപാട് സ്ഥലം വരെ ഇതിങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് കോളിഫ്ലവറാണ്. കോളിഫ്ലവറും അതുപോലെ തന്നെ ഒരുപാടുണ്ട് കേട്ടോ, നല്ല വലിയ കോളിഫ്ലവർ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ഫ്രഷ് വാങ്ങിക്കാനും കിട്ടും. ഇത് ലാമ എന്ന് പറയുന്ന ഒരു ആനിമലാണ്. നമുക്ക് കണ്ട ഒരുപാട് മൃഗങ്ങൾ ഒന്നിച്ച് കൂടിയ പോലെ തോന്നും. കാരണം കഴുതയുടെയും ഒട്ടകത്തിൻ്റെയും അതുപോലെ ഹോർസിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സായ പോലെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടാൽ. പിന്നെ കുറേ കുഞ്ഞു ആട്ടിൻകുട്ടികളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ കേട്ടോ. നല്ല കുഞ്ഞു കുഞ്ഞു ആട്ടിൻകുട്ടികളായിരുന്നു. ഇതൊക്കെ കടുക് കൃഷിയാണ്. ഞാൻ മുമ്പ് എൻ്റെ വീട്ടിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല ഭംഗിയാണ് കടുക് കാണാൻ. അതുപോലെ ഇത് ടർക്കി കോഴിയാണ്. ഇനി നമ്മൾ ഫാമിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ പുറത്ത് തന്നെ നല്ല ഭംഗിയാട്ടോ, ഇതുപോലെ ഫ്ലവേഴ്സും എല്ലാം വെച്ചിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് നല്ലൊരു അന്തരീക്ഷമാണ്. ഇതുപോലെ ഒരുപാട് പച്ചക്കറികളുണ്ട് ഇവിടെ. എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്. അത് അവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ പൂക്കളാണിത്. പൂക്കളുണ്ട് ഒരുപാട്. ഇതൊക്കെ ചെട്ടിപ്പൂക്കളാണ് കേട്ടോ, നമ്മളെ മാരിഗോൾഡ്. നല്ല ഉണ്ടായിട്ട് നമ്മൾ വീട്ടിൽ വളർത്തിയാൽ ഇത്രയും ഭംഗിയിൽ ഉണ്ടാവില്ല ശരിക്കും. പിന്നെ നമുക്കിതുപോലെ സൈക്കിളുകളുണ്ട് ഇവിടെ. നമുക്ക് വേണമെങ്കിൽ സൈക്കിൾ റെൻറ്റിനെടുത്ത് നമുക്ക് അതിലും ഈ ഫാം കാണാം. അതുപോലെ കുട്ടികൾക്ക് ഇരിക്കാനാണ് ഇതുപോലെ കുറച്ച് എലിഫൻറ്റുകളും കുരങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കയറി അവർക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം. ഫാമിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് വുഡുകളാണ് കേട്ടോ. ഈ വുഡുകൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ എല്ലാ പണികളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സും കൂടെ അടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ കാണാൻ തന്നെ. ഇവിടുത്തെ വെയ്റ്റിംഗ് ഷെഡുകളും ചെയറുകളും എല്ലാം തന്നെ വുഡിലാണ് തീർത്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഭംഗിയും അത് നമുക്ക് കണ്ടറിയാം. പലതരം ചെടികളാണ് നമുക്ക് ഇത് ഇവിടുന്ന് വാങ്ങിക്കണമെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോവാം. ഇത് ആയുർവേദ ചെടികളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഭംഗിക്ക് വേണ്ടി വെക്കുന്ന ചെടികളും എല്ലാ തരത്തിലുള്ള ചെടികളും ഉണ്ട് ഇവിടെ. നല്ല കാന്താരിമുളകിൻ്റെ തൈകളാണ് ഇതൊക്കെ. എല്ലാം പൂത്ത് നിൽക്കുകയാണ്. ഈ ഒരു സമയം എന്ന് പറയുന്ന ഒരുപാട് പ്ലാന്റ്സൊക്കെ ഉണ്ടായി വരുന്ന സമയമാണ്. അപ്പോൾ ഉമ്മക്ക് ഇതൊക്കെ കണ്ട് ഉമ്മ വണ്ടറടിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ നാട്ടിലെ ഈശ്വരമുല്ല എന്ന് പറയുന്ന ചെടിയാണിത്. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ ഇതുപോലെ. ഇതൊക്കെ ചെറിയ ചെറിയ പ്ലാന്റ്സിൻ്റെ തൈകളാണ്. അതുകൊണ്ട് ഇത് ഒരുപാട് തരം ചെടികളുണ്ട് ഇവിടെ. നമുക്ക് പേര് പോലും അറിയാത്ത ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കെയിലാണ്. നമ്മൾ കഴിക്കുന്ന സാലഡിലൊക്കെ കഴിക്കുന്ന ലീവ്സാണിത്.
ഇവിടുത്തെ സ്ട്രോബെറി ഫാം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു കുടകളാണ്. എല്ലാ കളറിലും നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇതുപോലെ കുടകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ വരുമ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പം ഒരുപാട് ഭാഗത്തേക്ക് ഇവരിങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇത് നല്ല കളർഫുള്ളാണ് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഉമ്മാൻ്റെ കൂടെ കുറേ സെൽഫിയൊക്കെ എടുത്ത് അവിടെ നിന്ന്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കണം കേട്ടോ. ഇവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കാശ് കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി സാധനം തന്നെ കിട്ടും അവിടെ, എല്ലാം ഫ്രഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ റെസ്റ്റോറൻ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രത്യേകത കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ അതുപോലെ തന്നെ ഇത് ഇവിടെ പാലിൻ്റെ മിൽക്ക് ഐറ്റംസൊക്കെ വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫുള്ള് നാട്ടിലെ പോലെ പാൽ വാങ്ങിക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല, അത് ഫുള്ള് അവിടെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇത് ഫ്ലവറിൻ്റെ സെക്ഷനാണ്. നമുക്ക് ഇവിടുന്ന് ഫ്ലവറുകൾ കണ്ടോ, ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. പലതരം ഓർക്കിഡുകളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഫ്ലവേഴ്സായിട്ട് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം, അതല്ലാതെ ഇതിൻ്റെ മൊട്ടുകളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതും കൂടാതെ നമുക്കിതിൻ്റെ ചെടികളായിട്ട് അങ്ങനെയും വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമുക്കിവിടുന്ന് നല്ല ഫ്രഷ് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കാരണം ഇവിടെ ഫാമിൽ നിന്ന് എടുക്കുന്ന പാലും അതുപോലെ ഫ്രൂട്ട്സും ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം നമ്മളിവിടെ 4 ഫ്ലേവറിൽ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഉമ്മയ്ക്ക് ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോണ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കോണും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പോയതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഫാമിൽ നിന്ന് പറിക്കുന്ന കോണ് തന്നെയാണിത്. അപ്പോൾ ഫ്രഷായിട്ട് അവരിതുപോലെ വേവിച്ച് നമുക്ക് ഉപ്പിട്ട് തരുന്നുണ്ട്. ഇതിന് ഒരെണ്ണത്തിന് 750 ഫിൽസേ ഉള്ളൂ. പിന്നെ അവിടുത്തെ ഒരു ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഇതുപോലൊരു തൊപ്പി വെച്ച് അവിടെ നിൽക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കോണ് കഴിക്കാനായിട്ട്, നല്ല ഫാം ഫ്രഷാണ്. ഈ ഐസ്ക്രീമിനൊക്കെ 1.5 ദിനാറാണ് കേട്ടോ വില. അപ്പം അത് പോകുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം വാങ്ങിക്കുമ്പോൾ മക്കളൊക്കെ ഫുള്ള് വേണമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം പറയാം ഒരെണ്ണം വാങ്ങി ഷെയർ ചെയ്താൽ മതിയായിരുന്നു, കാരണം ഇത് കൂടുതലാണെന്ന് പറയാം. തണുപ്പ് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും ഉമ്മയും കോണാണ് എടുത്തത്. അപ്പോൾ ഉമ്മ പറയാം നാട്ടിലാവുമ്പോൾ ഇത്ര വലിയ കോണൊന്നും കിട്ടൂല, ചെറുതായിരിക്കും കിട്ടുന്നതെന്ന്. പിന്നെ ഇവിടെ വളരെ മനോഹരമായിട്ട് തോന്നിയതാണ് ഈ മുന്തിരിവള്ളി പടർത്തിയ നടപ്പാത. എന്ത് ഭംഗിയെന്നോ കാണാൻ. കാരണം ഈ നമ്മൾ നടക്കുന്ന വഴിയെ മേലെ ഫുള്ള് ഈ കൊടകളും അതിൻ്റെ പുറമെയാണ് ഈ മുന്തിരിവള്ളികൾ ഇങ്ങനെ പടർന്ന് കിടക്കുന്നത്. അപ്പോൾ ഈ ചില ഭാഗത്തേക്കൊക്കെ പച്ച മുന്തിരികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ അതിനുള്ളിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. പിന്നെ ഈ റെസ്റ്റോറൻ്റ് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ്. ഇവിടെ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാനുള്ള പ്ലാൻസാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാം. ഇവിടെ അലവേര ഉണ്ട്, ഇതൊക്കെ പപ്പായ ആണ്. നമ്മുടെ നാട്ടിലെ കർമ്മസ, കരമത്തി എന്തൊക്കെയോ പറയും, നമ്മളവിടെ കോഴിക്കോട് പറയുന്നത് കർമ്മസ എന്നാണ്. പിന്നെ ഇതൊക്കെ പലതരം ഇൻഡോർ പ്ലാൻസാണ്. ഈ ഒരു ഇതൊരു ഷോപ്പിൻ്റെ സൈഡാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല വുഡൊക്കെ ഇങ്ങനെ അടക്കി വെച്ച് ഇരിക്കുമ്പോൾ ഉമ്മ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചത് കത്തിക്കാൻ വേണ്ടിയാണോ എന്ന്. അപ്പോൾ അത് അങ്ങനെയൊന്നുമല്ല, പക്ഷേ അവർ നല്ല ഭംഗിക്ക് വേണ്ടി വെച്ചാൽ അതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മാർക്കറ്റാണ്, നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പിന്നെ ഇതൊക്കെ മണ്ണിൻ്റെ പോട്ടുകളാണ് കേട്ടോ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം, 1.5 KD വില ഉള്ളൂ. ഈ സൈഡിൽ കാണുന്നതൊക്കെ ബാസ്ക്കറ്റാണ്, ഷോപ്പിംഗ് ബാഗ്സാണ്. അപ്പോൾ ഈ ഒരു പോട്ടിന് 1.5 ദിനാറാണ് വില.
പിന്നെ കുറേ മത്തനകൾ വെച്ചിട്ടുണ്ട്, പംകിൻ. പിന്നെ ഇതൊക്കെ കുറേ ഉപ്പിലിട്ട ഐറ്റംസ് ആട്ടോ. അതുപോലെ കുറേ നാച്ചുറൽ ഹണി ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഭയങ്കര വിലയാണ്, പക്ഷെ എന്നാലും നല്ല പ്യുവറായിരിക്കും. അതുപോലെ കുറേ എസൻസുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഉപ്പിലിട്ട ഐറ്റംസാണ്, ഇതൊക്കെ ഫ്രഷാണ്, ഫാമിൽ നിന്നും പറിച്ച് അവർ നേരെ ഉപ്പിലിടുന്നതാണ്. അപ്പം അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവാണ് ഇവിടെ. വെജിറ്റബിൾസൊക്കെ നല്ല ഫ്രഷാണ്, ഈ ഫാമിൽ നിന്ന് നേരിട്ട് ഇവിടെ പറിച്ചുകൊണ്ട് വെക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വിലയും കുറവാട്ടോ. നമുക്ക് ഫ്രഷ് വെജിറ്റബിൾസ് വാങ്ങിക്കുമ്പോഴുള്ള വിലയൊന്നും ഇവിടെ ഇല്ല. ഇവിടെയൊക്കെ ചീപ്പായിട്ട് തന്നെ ഇതൊക്കെ കിട്ടുന്നത്. ബീട്രൂട്ടൊക്കെ അതിൻ്റെ ഇലയോട് കൂടി തന്നെ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പല കളറിലുള്ള അമരകളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ തിന്നുന്ന ഇലകളാണ്, ഫ്രഷ് ഇലകളൊക്കെ പറിച്ച് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതൊരു ബാസ്ക്കറ്റിൽ വെള്ളം നിറച്ച് അതിലിട്ട് വെച്ചതാണ് വാടി പോവാതിരിക്കാൻ. ഇതൊക്കെ ഫ്രഷ് കരിമ്പുകളാണ്. ഈ ഇലകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ വാങ്ങിക്കാൻ തോന്നും, അത്ര നല്ല ഫ്രഷായിട്ടായിരിക്കുന്നത്. എന്തായാലും നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളിതിൻ്റെ വേറെ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഇതുപോലെ തട്ടുകട മോഡലൊക്കെ ഉണ്ട്, പിന്നെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. മുമ്പ് നമ്മൾ വന്ന സമയത്തൊന്നും ഇത്ര റെസ്റ്റോറൻറ്റുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം പിസ്സ ഹട്ടും ബർഗർ കിങ്ങും എല്ലാം ഉണ്ട്. ഇത് ഇനി വരുമ്പോ ഇനി മാറിയിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഏരിയകളാണ് കേട്ടോ. നമുക്ക് അവിടെയൊക്കെ വേണമെങ്കിൽ ഇരുന്ന് ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. കരിമ്പ് തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ കരിമ്പ് ജ്യൂസ് എടുക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഷ് ജ്യൂസ് വേണമെങ്കിൽ അവിടെ പോയി നമുക്ക് വാങ്ങിക്കാം. ഇതാണ് ശരിക്ക് ആന കരിമ്പുംകാട്ടി കയറിയ മാതിരി എന്ന് പറയുന്ന കരിമ്പും തോട്ടം. കാരണം അത് ഫുള്ള് വെട്ടി തുപ്പാനാക്കിയിട്ടാണ്, നല്ല ഫ്രഷ് കരിമ്പും ജ്യൂസ് അടിച്ചു തരുന്നുണ്ട് അവിടെ. ഇതൊക്കെ വെട്ടിയിട്ട് എന്താ കരിമ്പ്, ഒരു രണ്ട് മൂന്നാല് ജ്യൂസിനുള്ള സാധനം ഉണ്ട്. രണ്ട് മൂന്നാല് ജ്യൂസിനുള്ളൂ.
ഒരെണ്ണം. ഇതൊക്കെ വാഷ്റൂമിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അവിടെ നമുക്ക് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാം, അതുപോലെ നിസ്കരിക്കാനും എല്ലാം ഉള്ള സൗകര്യമുണ്ട്. ഇനി നമ്മൾ പോകുന്നത് സ്ട്രോബെറി ഫാമിലേക്കാണ്. അപ്പോൾ സ്ട്രോബെറി ഫാം ഇത്തവണ അടച്ചിട്ടിരിക്കുകയായിരുന്നു, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ തവണത്തെ നമ്മുടെ വീഡിയോസും ഫോട്ടോസും എല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുകയാണ്. കാരണം അവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള അതാണ്, നമുക്ക് സ്ട്രോബെറി പറിച്ചെടുക്കാനും അതുപോലെ അത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ അത് ഉമ്മക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പോഴുള്ള ഫോട്ടോസൊക്കെ ഉണ്ടായതുകൊണ്ട് അത് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിതുപോലൊരു തെർമോക്കോളിൻ്റെ ബോക്സും ഒരു കത്രികയും അവർ തരും. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽ പറിച്ചെടുക്കാം, നമുക്കിതിൽ എത്ര കൊള്ളുന്നോ അത്രത്തോളം എടുക്കുക. പിന്നെ അവിടെ പോകുമ്പോൾ അവർ തൂക്കി നോക്കിയ ശേഷമാണ് ഇതിൻ്റെ വില നമുക്ക് തരുന്നത്. അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു നമുക്കതിൽ എത്ര കൊള്ളുന്നോ അത്രയും നമുക്ക് എടുക്കാമെന്ന്. പക്ഷേ അങ്ങനെയല്ല, അതിൽ നമ്മൾ എത്ര എടുക്കുന്നുണ്ടോ അതവർ തൂക്കി നോക്കിയ ശേഷം നമ്മളതിൻ്റെ റേറ്റ് കൊടുത്താൽ മതി. എന്തായാലും നല്ല ഫ്രഷ് സ്ട്രോബെറിയാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുത്താലും നഷ്ടം വരില്ല. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ച് വില കൂടുതലാട്ടോ ഇതിന്. ഇത് ഫ്രഷ് അല്ലേ, അപ്പോൾ അതിൻ്റേതായ വില കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ബോക്സ് നിറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് ഭംഗിയാണ് ഇങ്ങനെ സ്ട്രോബെറി ഇങ്ങനെ പഴുത്ത് തൂങ്ങി കിടക്കുന്നത് കാണാൻ. അപ്പോൾ ഈ മാർച്ച് പകുതിയിലുള്ള സമയത്താണ് നമ്മൾ പോയത്. ആ സമയത്താകുമ്പോഴേ ഇങ്ങനെ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോഴും അടച്ചിട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പം സ്ട്രോബെറിയൊക്കെ പച്ച കളറിലാണ് കാണാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ മാർച്ച് ഒരു പകുതി ആകുമ്പോഴേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഈ സ്ട്രോബെറിയൊക്കെ പഴുത്ത് തുടങ്ങും. അപ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റും. നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി ഇനി തിരിച്ചു പോവാണ്. ഒരുപാട് സമയമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ വന്നിട്ട്. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ നമ്മൾ വരുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇത്തവണ ഉമ്മ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബിസിയാണ്, അപ്പോൾ അതിനൊന്നുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മളിപ്പോൾ തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ ക്യാരറ്റിൻ്റെ തൈകളാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചായ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് പോകുമ്പോൾ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഉന്നക്കായും ചായയും ഒക്കെ കുടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫാമിൽ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ വരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ജാനുവരി ഫെബ്രുവരി മാർച്ച് ആ സമയത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രോബെറി അതും നന്നായി കാണാൻ പറ്റും. സ്ട്രോബെറി ഉണ്ടായി കിടക്കുന്നതൊക്കെ നന്നായിട്ട് നല്ല അതുപോലെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫെബ്രുവരി പകുതി ആകുമ്പോൾ വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കുക. നമ്മൾ കുവൈറ്റിൽ ഇതുപോലെയുള്ള മനോഹരമായ സ്ഥലങ്ങളുണ്ടെന്ന് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട കാഴ്ചയുമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.